എല്ലാവർക്കും തന്നെ ആക്ഷൻ കഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇതാ വോട്ടിംഗ് തുടങ്ങി 2 ദിവസം പിന്നിടുമ്പോൾ നമുക്ക് ലഭിച്ച ഏറ്റവും ലേറ്റസ്റ്റും പ്രധാനപ്പെട്ട വോട്ടിംഗ് റിസൾട്ടാണ് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്. അതിന് മുൻപ് തന്നെ കൃത്യമായ വോട്ടിംഗ് റിസൾട്ടും അതിനോടൊപ്പം തന്നെ ബിഗ് ബോസ് വാർത്തകളും അറിയുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. May 24 തിങ്കളാഴ്ച രാത്രി 11 മണിക്കായിരുന്നു ബിഗ് ബോസ് സീസൺ 3 ടൈറ്റിൽ വിന്നറെ തിരഞ്ഞെടുക്കാനുള്ള അവസാന വോട്ടിംഗ് തുടങ്ങിയിരുന്നത്. അവസാനിക്കാൻ പോകുന്നത് May 29 രാത്രി 11 മണിക്കാണ്. ഇപ്പോഴിതാ വോട്ടിംഗ് തുടങ്ങി 2 ദിവസം പിന്നിടുമ്പോൾ നടൻ മണിക്കുട്ടൻ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. മണിക്കുട്ടന് ഇതുവരെ ലഭിച്ച വോട്ടുകളെന്ന് പറയുന്നത് 22,30,500 വോട്ടുകളാണ്. തൊട്ട് പിന്നാലെ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സായിയാണ്. സായിക്ക് ഇതുവരെ ലഭിച്ച വോട്ടുകളെന്ന് പറയുന്നത് 21,10,820 വോട്ടുകളാണ്. തൊട്ട് പിന്നാലെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡിംപലാണ്. ഡിംപലിന് ഇതുവരെ ലഭിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് 20,25,700 വോട്ടുകളാണ്. നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് റംസാനാണ്. റംസാന് ഇതുവരെ ലഭിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് 1,60,60,200 വോട്ടുകളാണ്. തൊട്ട് പിന്നാലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് അനൂപാണെങ്കിലും അനൂപിന് ലഭിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് 1,18,300 വോട്ടുകളാണ്. അനൂപിന് പിറകിലായി 6 സ്ഥാനത്ത് നിൽക്കുന്നത് ഋതുവാണ്. ഋതുവിന് ഇതുവരെ ലഭിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് 17,92,500 വോട്ടുകളാണ്. ഋതുവിന് തൊട്ട് പിന്നാലെ 7 സ്ഥാനത്ത് നിൽക്കുന്നത് ഫിറോസ് ആണ്. ഫിറോസിന് ഇതുവരെ ലഭിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് 17,900 വോട്ടുകളാണ്. നമുക്ക് ലഭിച്ച അവസാന വോട്ടിംഗ് റിപ്പോർട്ടിൽ 8 സ്ഥാനത്ത് നിൽക്കുന്നത് നോബി തന്നെയാണ്. നോബിക്ക് ഇതുവരെ ലഭിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് 16,1,200 വോട്ടുകളാണ്. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ വോട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയെ വിജയിപ്പിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ബിഗ് ബോസ് വാർത്തകളും വോട്ടിംഗ് റിസൾട്ടും എത്രയും പെട്ടെന്ന് നിങ്ങളിൽ എത്തുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.